ഹലോ, ഞാൻ തുന്നക്കാരിയാണ് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? ഇത് കണ്ടില്ലേ, നമ്മളെ ഒരു അടിപൊളി ക്രിസ്മസിനൊരു തൊപ്പിലെ ക്രിസ്മസിൻ്റെ പരിപാടി ആയി കഴിഞ്ഞാലേ കുട്ടികൾക്ക് സ്കൂളിൽ എന്തായാലും ക്രിസ്മസിൻ്റെ പരിപാടി ഉണ്ടാവും. എന്തായാലും ഇങ്ങനത്തെ ഒരു തൊപ്പി വാങ്ങണമെങ്കിൽ 50 രൂപയിലും വേണ്ടി വരും. അപ്പം ഞാൻ ഒരു അര മീറ്ററിൻ്റെ ഒരു പിന്നെന്താ വെൽവെറ്റിൻ്റെ തുണി കേട്ടോ അങ്ങ് എടുത്തുണ്ട്. വെൽവെറ്റാകുമ്പോൾ കുറച്ച് ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടാവും, അപ്പം നമുക്ക് അടിച്ചിട്ട് ഇടുമ്പോഴും നല്ല ഭംഗി ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ ഒരു അര മീറ്റർ കൊണ്ട് ഒരു 3-4 എണ്ണമൊക്കെ അടിക്കാം കേട്ടോ. അപ്പം നമുക്കേ ഈ അടിപൊളി തൊപ്പി എങ്ങനെ കട്ട് ചെയ്ത് അടിക്കാമെന്നൊന്ന് നോക്കാം കേട്ടോ. ഇനി നിങ്ങൾ പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങണ്ട. ഒരു അര മീറ്റർ തുണി വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയൊരു പീസ് തുണി ഉണ്ടെങ്കിലും, ഒരാളൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഒരു പീസ് തുണി ഉണ്ടെങ്കിലും മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ എന്താണെന്ന് ഇങ്ങനെ വെക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴേക്ക് ഇങ്ങനെ തോന്നി, എന്താ പറയുക, നമ്മളെ വെള്ള നൂലില്ലേ, വെള്ള നൂല് ബ്ലേഡ് എടുത്തിട്ടൊന്ന് സെൻറ്റർ ഇങ്ങനെ പൊളിച്ചിട്ടേ അതൊന്ന് നന്നായി ചെയ്താക്കിയിട്ട് ഞാൻ ഇവിടെ വെച്ച് കൊടുത്താം കേട്ടോ. അപ്പം നല്ല സൂപ്പറാണല്ലേ. വെറും തുണിയാക്കിയിട്ട് വെക്കേണ്ട, തുണി വേണമെങ്കിൽ തുണി വയ്ക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു വെള്ള പീസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. വെള്ള വെൽവെറ്റ് ഇല്ല, വെള്ള വെൽവെറ്റും കൂടിയാണ് വെക്കണമെന്ന് വെച്ചാൽ നല്ല അടിപൊളിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തുണിയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു തൊപ്പി എങ്ങനെ തയ്ക്കാം എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലേ, ഈ വെൽവെറ്റിൻ്റെ തുണിയൊക്കെ ഉണ്ടായാലും നമ്മൾ പിന്നെ എന്താ ഇങ്ങനെ ഒരു പീസ് കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട് ഈ പീസിൻ്റെ ഇപ്പുറം ഒന്ന് ഇങ്ങനെ ക്രോസിൽ, നമ്മളേ അംബ്രല ഫ്രോക്കിനൊക്കെ മടക്കണണ്ടിട്ടില്ലേ അതേ പോലെ ഒന്നിങ്ങനെ കോണിൽ കോണാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ കോണ് ഇങ്ങനെ മൂലയാവണ വിധത്തിൽ കേട്ടോ. ഈ മൂല ഇങ്ങനെ വരുന്ന വിധത്തിൽ കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ അടിഭാഗത്തിൻ്റെ വലിപ്പം എങ്ങനെയാണ് നോക്കുക. വെറുതെ ടാപ്പ് എടുത്തിട്ട് നമ്മളെ കുട്ടികളെ തലേൻ്റെ ഭാഗം ഒന്ന് അങ്ങോട്ട് അളന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. തലയുടെ ചുറ്റു പുറവും വെച്ചിട്ട് ഒന്ന് അളന്ന് നോക്കുക. ഇതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല കറക്റ്റാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മൂലയ്ക്ക് നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊരു 14 ഇഞ്ച് എടുക്കുക. ഞാനൊരു 14 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതിലും വലിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിപ്പത്തിലടിക്കുക. ഈ കുറച്ച് തല പാകാവുന്ന വിധത്തിൽ വേണം കേട്ടോ. താഴത്തേക്ക് കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ 15, 16, 17 ഒക്കെ എടുക്കുക. വലിയ ആൾക്കാർക്കാണെങ്കിൽ ഒരു 17 വരെ എടുക്കുക കേട്ടോ. അപ്പോൾ ഈ മൂലയ്ക്കൊന്ന് ഒരു 14 ഇഞ്ച് എടുക്കുക. അപ്പോൾ ഞാനൊരു 14 ഇഞ്ച് ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ മാതിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു വര കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ വര കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കറക്റ്റ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഒന്നും ഇങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് മോഡലാക്കി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, റൗണ്ട് മോഡലാക്കിയിട്ട് ഇതിന് കട്ട് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്, ചെറിയ പരിപാടിയുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇവിടുന്ന് ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് നമ്മൾ തൊപ്പിക്കൊരു ഭംഗി കിട്ടും. ഇപ്പോൾ കണ്ടില്ല കേട്ടോ, ഈ മോഡലിൽ നമ്മളിപ്പോൾ തൊപ്പീൻ്റെ തുണി വരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇത് മൊത്തം 4 ഇഞ്ചുണ്ട് കേട്ടോ, 4 ഇഞ്ചിൻ്റെ ഒരു പീസാണ് കേട്ടോ. 4 ഇഞ്ചിൻ്റെ പീസ്. എന്തായാലും ഇനി കുട്ടികൾ എന്തായാലും ഉറപ്പാണ്, ക്രിസ്മസിൻ്റെ ദിവസം വരുമ്പോൾ ടീച്ചർമാർ പറയും എല്ലാവരും ക്രിസ്മസിൻ്റെ തൊപ്പി എടുത്ത് വന്നോളുണ്ടു, തൊപ്പി കുപ്പായം ഒക്കെ വേണമെന്ന്. അപ്പോൾ നമ്മൾ അങ്ങടിയിലിറങ്ങും, നമ്മൾ തൊപ്പിയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നമ്മൾ ഉള്ളടന്ന് പിടിച്ചോണ്ട് വരും, അല്ലെങ്കിൽ വല്ല തുയരം ഉണ്ടാവുമോ അല്ലേ. അപ്പം ഇനി അങ്ങോട്ടൊന്നും പോകണ്ട, പേടി. കടയിൽ പോയി ഒരു 1.5 മീറ്റർ തുണി എടുത്ത് വരിക. അങ്ങനത്തെ വെള്ള പീസ് ഉണ്ടെങ്കിൽ വെള്ള പീസ് ആയാലും മതി. നമ്മൾ യൂണിഫോം ഒക്കെ അടിച്ചതിൻ്റെ ബാക്കി തുണി ഉണ്ടാവില്ലേ, അങ്ങനത്തെ തുണി ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഈ ചുവപ്പ് കളറിക്ക് ഈ ഭാഗം കൂടി വെച്ചാൽ. അപ്പോൾ ഞാൻ അതിനൊരു 4 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, 4 ഇഞ്ച് വീതിയിൽ. നമ്മളെ ഈ തുണീൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെ വെച്ച് ഇങ്ങോട്ട് എത്തുമോ നോക്കുക കേട്ടോ. ഒന്നിങ്ങനെ ഇങ്ങനെ കണ്ടോ, കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് ഈ നല്ല ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ അടിക്കാൻ. നല്ല ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. അടിച്ചിട്ട് നമ്മൾ മറിച്ചിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ല, നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അടിച്ചു നല്ല വശത്തുനിന്ന്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ആ പിന്നെ നമ്മുടെ 1.5 മീറ്റർ തുണിക്ക് 90 രൂപ കേട്ടോ. അപ്പോൾ 1 മീറ്ററിന് 180 രൂപ ഉണ്ട്.
അപ്പോൾ ഒരു അര മീറ്ററൊക്കെ വാങ്ങിയാൽ മതി. കാ മീറ്ററും ചിലപ്പോൾ കിട്ടുമെങ്കിൽ അതും വാങ്ങിക്കോളൂ. അത്ര ആയാലും കാ മീറ്ററിനെങ്കിൽ തന്നെ ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഒക്കെ കാ മീറ്റർ മതി കേട്ടോ. ചെറിയൊരു കഷ്ണം മതി. നമ്മളേ ഇതുണ്ടല്ലേ ഒന്ന് കുറച്ച് കട്ടി ഉണ്ടാവണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കട്ടി വെൽവെറ്റാണെങ്കിൽ നമുക്ക് കട്ടീൻ്റെ ആവശ്യമില്ല കേട്ടോ. പതുക്കൊന്ന് ഇങ്ങനെ മടക്കി അടിച്ചെടുത്താൽ. ഇപ്പോൾ കണ്ടോ ഞാനിങ്ങനെ മടക്കിയത് കണ്ടോ, ഇങ്ങനെ മടക്കിയിട്ട് ഈ അടിപ്പിൻ്റെ ഒപ്പം വെച്ചിട്ട് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ അപ്പം ഇങ്ങനെ അടിപൊളിയായിട്ട് വരും കേട്ടോ. അങ്ങനെ ഇതിൽ ഫുള്ള് ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇത് നല്ല അടിപൊളിയാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് കണ്ടില്ലേ ഈ സൈഡ് ഇവിടുന്ന് ഇങ്ങനെ ഒന്നാണ് സ്റ്റിച്ച് ചെയ്താൽ നമ്മളെ തൊപ്പീൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇവിടുന്ന് ഈ തലവിട്ടിട്ട് ഈ തലവരെ ഇട്ട് സ്റ്റിച്ച് ചെയ്യൽ. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു സാധനം വയ്ക്കണം അല്ലേ. അങ്ങനത്തെ ഒരു സാധനം വയ്ക്കുക. ഞാനെന്ത് ചെയ്തു അറിയോ, ഇവിടെ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് തുണി കൊണ്ട് ഉണ്ടാക്കി വയ്ക്കണമെങ്കിൽ തുണി കൊണ്ട് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇപ്പുറം മറിച്ചു കൊടുക്കുക കണ്ടോ. പിന്നെ അടിപൊളി തൊപ്പിയായില്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു വെള്ള സാധനം വെക്കണമല്ലോ. തുണിയും കൊണ്ട് ഇങ്ങനെ വലിയ ഉണ്ടാക്കിയിട്ട് ഉള്ളിൽ കൂടെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തു അറിയാം, എൻ്റെ അടുത്ത് തുണിയും കൊണ്ട് ഇതൊക്കെ എനിക്കൊരു വലിയൊരു വൃത്തി ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മളെ വെള്ള നൂലിൻ്റെ ഇതുണ്ടല്ലോ, ആ നൂലിൻ്റെ ഇത് ബ്ലേഡ് വെച്ചിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് റെഡിയാക്കിയിട്ട് കണ്ടോ ഇങ്ങനെ ഇതാക്കിയിട്ട് ഒന്ന് വെച്ചെടുത്തു. അപ്പോൾ നല്ല അടിപൊളിയായ മാതിരി എനിക്ക് തോന്നി. വെറും തുണിയിൽ ചീണേക്കാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഒരിത്തിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ തലഭാഗം കണ്ടോ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഇങ്ങനെ ചീത്ത വശത്തിട്ടിട്ട്. ഇനി നല്ല വശത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കണ്ടോ ഈ ഇതിൻ്റെ അടിക്കണ ഭാഗം ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഈ അരുവിക്ക് ഒന്ന് ഇങ്ങനെ കൊണ്ടുക. ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുന്നതിന് ശേഷം നമുക്ക് ഈ ഭാഗത്ത് ഒന്ന് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്തിട്ട് മറിക്കുമ്പോൾ നല്ല അടിപൊളിയാവും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അടിച്ച് അങ്ങോട്ട് മറിച്ചപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ആക്കി. ഇത് നമ്മൾ ഇതിൻ്റെ നൂലൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതിനൊരു ഭംഗി കിട്ടും. ശരിക്കും ഇതിന് നമ്മൾ പുറമെ പിന്നെ എന്താ ടൗണിൽ പോയിട്ട് ഇതിന്മേര് വെക്കുന്ന സാധനം ഒരു ഉണ്ട പോലത്തെ സ്പോഞ്ച് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ, അത് വയ്ക്കുക. അത് നല്ല ഭംഗിയാണ് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എനിക്ക് തൽക്കാലം കിട്ടിയത് കൊണ്ട് ഒരു തൊപ്പി അടിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് തൊപ്പി? അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെല്ലാം കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു തൊപ്പി അടിച്ചിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ.